ഹലോ എൻ്റെ പേര് ഷഹാന. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് എടുക്കുന്ന സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 2D ഇൻറ്റീരിയർ ഡിസൈനിങ് ഡ്രോയിങ് പ്രൊഡക്ഷൻ ഡ്രോയിങ്ങിലേക്ക് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ 2D ഇൻറ്റീരിയർ ഡിസൈനിങ് എല്ലാ മോഡുലാർ സ്ട്രക്ചേഴ്സിലാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. മോഡുലാർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മറൈൻ പ്ലൈ, മൾട്ടി വുഡ്, HDF, MDF അതുപോലുള്ള മെറ്റീരിയൽസിൽ നമ്മൾ ലാമിനേറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് കളേഴ്സ് ഓഫ് ലാമിനേറ്റ്സ് ഉണ്ട്. നമ്മൾ ഇഷ്ടമുള്ള ലാമിനേറ്റ്സ് സെലക്ട് ചെയ്ത് അതിൻ്റെ രണ്ട് സൈഡും ലാമിനേറ്റ് വെച്ച് ഒട്ടിക്കും. എന്നിട്ട് ആ മെറ്റീരിയലിനെ, ആ നമ്മൾ ലാമിനേറ്റ് ഒട്ടിച്ച ആ പ്ലൈവുഡിനെ നമ്മൾ കട്ട് ചെയ്ത് ഓരോ യൂണിറ്റ്സും ചെയ്യുന്നതാണ് മോഡുലാർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ക്ലയൻറ്റിന് ഇവിടെ വേണ്ടത് ഈ ഒരു സിറ്റ് ഔട്ട് സ്പേസിൽ ഒരു ഷൂ റാക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഷൂ റാക്കാണ് ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റിന് 1970 ലെങ്ത് ഉള്ള ഒരു ഷൂ റാക്കാണ് വേണ്ടത്, 350 ഡെപ്തിൽ. 350 ഡെപ്തിൽ നമ്മളൊരു ഷൂ റാക്ക് വരച്ചു. അതിനുശേഷം നമ്മൾ ഡൈമെൻഷൻസ് മാർക്ക് ചെയ്തു. ലെങ്ത്തും ഡെപ്തും നമ്മൾ മാർക്ക് ചെയ്തു. ഇതിൽ നമുക്ക് നമ്മൾ വാളിൻ്റെ സൈഡിൽ വെക്കുന്നതുകൊണ്ട് നമുക്കൊരു ഡമ്മി പീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. 50 mm ഡമ്മി വേണം, കാരണം വാളിന് എന്തെങ്കിലും അൺഡുലേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഭംഗിയിൽ ആ യൂണിറ്റ് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും നമ്മൾ വാളിൻ്റെ സൈഡിൽ എന്ത് യൂണിറ്റ് ചെയ്താലും 50 ഡമ്മി നമ്മൾ ഇടുന്നത് സേഫാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഡൈമെൻഷൻ നമ്മൾ മാർക്ക് ചെയ്തിടാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ ഒരു ഷൂ റാക്കിൻ്റെ പ്ലാൻ വ്യൂ എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് ഒരു സിംഗിൾ ലൈൻ ഡ്രോയിങ്ങിൻ്റെ പ്ലാൻ വ്യൂ. ഇനി നമുക്കിതിൻ്റെ എലിവേഷൻ വരയ്ക്കാം. അപ്പോൾ എലിവേഷനിൽ നമുക്ക് 450 ഹൈറ്റിലാണ് നമുക്ക് ഷൂ റാക്ക് വേണ്ടത്. നമ്മൾ 450 ഹൈറ്റിൽ ഷൂ റാക്ക് വരയ്ക്കുകയാണ്. എക്സെൽ ഇട്ട് സെയിം മെഷർമെൻ്റ് തന്നെ നമ്മൾ എലിവേഷൻ വരയ്ക്കുന്നുണ്ട്. നമുക്ക് 100 mm സ്കേർട്ടിങ് കൊടുക്കണം. സ്കേർട്ടിങ് കൊടുത്താണ് നമ്മൾ ഇപ്പോൾ വാർഡ്രോബ് ആണെങ്കിലും എന്തൊരു കൺസോൾ ആണെങ്കിലും എന്ത് യൂണിറ്റ് ആണെങ്കിലും നമുക്ക് സ്കേർട്ടിങ് കൊടുക്കണം. നമ്മൾ 100 mm സ്കേർട്ടിങ് കൊടുത്തു. ഇനി നമുക്ക് മേളിൽ, നമുക്ക് ഇങ്ങനെ എലിവേഷൻ നോക്കുന്ന ടൈമിൽ നമുക്ക് മേളിൽ ഒരു പാനലൂടെ കാണാൻ പറ്റും. കാരണം 16 mm മറൈൻ പ്ലൈവുഡിൽ നമ്മൾ ലാമിനേറ്റ്സ് രണ്ട് സൈഡും 1 mm ഉള്ള ലാമിനേറ്റ്സ് ഒട്ടിച്ച് കഴിയുമ്പോൾ അത് 18 mm ആവും. ആ 18 mm പീസസ് ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ 18 mm പാനലും കൂടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഡമ്മിയും കൂടെ നമ്മൾ കാണിക്കണം. ഈ ഡമ്മി പീസ് കൊടുക്കുന്നത് ഈ സെയിം, അതായത് ഈ നമ്മൾ ഷൂറാക്കിന് കൊടുക്കുന്ന അതേ സെയിം ലാമിനേറ്റിൻ്റെ തന്നെ ഡമ്മി പീസ് ആയിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഡോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 4 കമ്പാർട്ട്മെൻറ്റ്സ് ആക്കാൻ നമുക്ക് പറ്റും ഈ മെഷർമെൻറ്റിൽ. അപ്പോൾ 480 4 ഡോസ് നമ്മൾ കൊടുത്തു. നമുക്ക് ആവശ്യമില്ലാത്ത ലൈൻസ് ട്രിം ചെയ്ത് കളയാം. 4 ഡോസ് കൊടുത്തു. നമുക്കിനി ഇതിൻ്റെ മെഷർമെൻറ്റ് ഇടാം. 50 ഡമ്മി പോയിട്ടുണ്ട്. ഓരോ ഡോസും വരുന്നത് 480 മെഷർമെൻറ്റ് നമ്മളിടുക. അപ്പോൾ നമ്മൾ ഹൈറ്റിൻ്റെ എല്ലാത്തിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ഡോസിന് ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്യാം. എങ്ങനെ റൗണ്ട് വേണമെങ്കിൽ റൗണ്ട്, എന്ത് ഹാൻഡിൽസ് വേണമെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഞാനിവിടെ റെക്റ്റാങ്കിൾ ഹാൻഡിൽസ് കൊടുക്കുകയാണ്. നമ്മുടെ മാർക്കറ്റിൽ അവൈലബിലിറ്റി പോലെ ഏത് ഹാൻഡിൽസ് വേണമെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. എന്നിട്ട് മിറർ ചെയ്ത് കൊടുക്കാം. അപ്പുറത്തെ ഡോറിലും നമുക്ക് വേണം, മിറർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത രണ്ട് ഡോസിലും നമുക്ക് വേണം. അപ്പോൾ നമുക്ക് കോപ്പി ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിംഗിൾ ലൈൻ ഡയഗ്രത്തിൻ്റെ ഒരു എലിവേഷനും പ്ലാനുമായി. ഇനി ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡ്രോയിങ് നമ്മൾ വരയ്ക്കണം. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡ്രോയിങ് വരച്ചാൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് പാനൽസ് കട്ട് ചെയ്തിട്ട് നമുക്ക് സൈറ്റിൽ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരു കോപ്പി നമുക്ക് ആദ്യം എടുക്കാം. ഇതിൻ്റെ തന്നെ കോപ്പി നമ്മൾ എടുത്ത് വയ്ക്കാം. എന്നിട്ട് അതിൽ നമുക്ക് പ്രൊഡക്ഷൻ ഡ്രോയിങ് വരയ്ക്കാം. അപ്പോൾ സിംഗിൾ ലൈൻ ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ പ്രൊഡക്ഷൻ ഡ്രോയിങ് വരയ്ക്കണം. അപ്പോൾ പ്രൊഡക്ഷൻ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് പ്ലാനിൽ എത്ര പാനൽസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ പ്ലാനിൽ നമ്മൾ പാനൽസ് കാണിക്കാൻ വേണ്ടി നമ്മൾ റെക്റ്റാങ്കിൾ എടുക്കുക. റെക്റ്റാങ്കിൾ എടുത്തതിന് ശേഷം നമ്മൾ വരച്ച് ഡൈമെൻഷൻസ് എടുത്ത് നമുക്ക് ഏത് ഡൈമെൻഷനിലാണ് വേണ്ടതെന്നുള്ളത്, നമുക്ക് 18
350 ആണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു പാനൽ കിട്ടും. അതായത് നമുക്ക് 18 mm തിക്കാന്ന് ഞാൻ പറഞ്ഞു, 16 mm മറൈൻ പ്ലൈവുഡിൽ രണ്ട് സൈഡിലും ലാമിനേറ്റ് ഒട്ടിക്കുമ്പോൾ 18 mm തിക്കാവും. അപ്പോൾ ആ നമ്മൾ ഒട്ടിച്ചതിന് ശേഷമാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ 18 mm തിക്കിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ 18 mm തിക്കിൻ്റെ ഒരു പാനൽ ഈ സൈഡിൽ വെച്ചു. അപ്പുറത്തെ സൈഡിലും അതുപോലെ നമുക്ക് ഈ പാനൽ വേണം. അപ്പുറത്തെ സൈഡിലും നമുക്ക് പാനൽ വേണം. അപ്പുറത്തെ സൈഡിലും നമ്മൾ പാനൽ വെച്ചു. ഇനി നമുക്കിവിടെ ഒരു ഡമ്മി പീസ് വേണം. ആ ഡമ്മി പീസ് എന്ന് പറയുന്നതും ഡയമെൻഷൻ എടുക്കുക, 18 mm 50 mm ആണ്. അത് റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പാനൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഒരു 9 mm 10 mm സ്പേസ് വിട്ടതിന് ശേഷം നമുക്ക് ബാക്ക് പാനൽ പ്രൊവൈഡ് ചെയ്താൽ മതി. നമ്മളിവിടുന്ന് ഇനി ബാക്ക് പാനൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് 6 mm പ്ലൈ ആണ്. രണ്ട് സൈഡിലും നമ്മൾ ലാമിനേറ്റ് ഒട്ടിച്ച് വരുമ്പോൾ 8 mm പ്ലൈ ആയിരിക്കും, 8 mm പീസ് ആയിരിക്കും. ആ 8 mm പീസാണ് നമ്മൾ ബാക്ക് പാനലായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ എടുത്ത് നമ്മൾ ബാക്ക് പാനൽ വരച്ചു. 8 mm പീസാണ് നമ്മൾ വരച്ചത്. ഇനി നമുക്കിതിവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അതായത് ഈ പാനലിൻ്റെ ഏതാണ് ഈ പാനലിൻ്റെ സെൻറ്റർ വരുന്നത് അവിടെ മുതലായിരിക്കും നമ്മൾ ഈ പാനൽ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ മുതൽ ആ പാനൽ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പുറത്തും അതേ ഇതിലാണ് വരുന്നത്, കാരണം ആ സെയിം ലെങ്ത് അങ്ങനെ എടുത്തിട്ടാണ് ഞാൻ വരച്ചേക്കുന്നത്. അപ്പോൾ രണ്ട് പാനൽസിൻ്റെയും ഉള്ളിലേക്ക് പകുതി ഇൻസേർട്ടഡ് ആയിരിക്കും ഈ ബാക്ക് പാനൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാക്ക് പാനൽ വരച്ചു. നമുക്കിനി ഈ സെൻറ്ററിൽ ഒരു പാർട്ടീഷൻ കൊടുക്കാം. രണ്ട് ഡോറായിട്ട് നമുക്ക് കൊടുക്കാം ആ പാർട്ടീഷനും, പിന്നെ നമുക്ക് ഡോസും വരച്ചു കൊടുക്കാം. നമ്മളപ്പോൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അകത്തൊരു പാർട്ടീഷൻ വെച്ചു കൊടുത്തു. ഇനി നമുക്ക് ഡോസ് ഫിക്സ് ചെയ്യാം. ഡോസ് ഫിക്സ് ചെയ്യണതിന് മുന്നേ നമുക്ക് ഡോറ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്, ഈ പാനലിൻ്റെ അറ്റത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പാനലിൻ്റെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ബാക്കിലോട്ട് ആക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഡോറ് ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കും. ഫിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ഡോറ് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത ഡോറ് അതേപോലെ നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ നിന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഡോറെന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ, ഈ പാർട്ടീഷൻ്റെ സെൻറ്ററിലായിരിക്കും വരുന്നത്. അപ്പോൾ പാർട്ടീഷൻ ഇപ്പോൾ ജസ്റ്റ് ഞാൻ ആദ്യം വരച്ചതാണ്. ഇനി നമ്മൾ താഴത്തോട്ട് നീക്കി കൊടുക്കുക ബാക്കി വേണം എന്നുള്ളത്. അപ്പോൾ ഇത്രയും നമുക്ക് പാർട്ടീഷൻ വേണം. അപ്പോൾ ഡോസ് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് വരുന്നത്. അപ്പുറത്തെ ഡോറും അങ്ങനെ തന്നെയായിരിക്കും വരുന്നത്, ആ പാർട്ടീഷൻ്റെ സെൻറ്ററിൽ നിന്ന്. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ ഡോറും കൂടെ വരച്ചു കൊടുത്തു. ഇനി അതേ സെയിം നമ്മൾ മിറർ ചെയ്ത് അറ്റത്തും കൂടെ ഡോറ് വെച്ചു. അതുപോലെ നമ്മൾ ഈ പാനൽ സ്ട്രെച്ച് ചെയ്ത് ബാക്കിലേക്ക് വെച്ചു. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഡ്രോയിങ്ങിൻ്റെ പ്ലാനിൽ ഏതൊക്കെ പാനൽസ് ആണ് വരേണ്ടതെന്നുള്ളത് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എലിവേഷനിലേക്ക് വരയ്ക്കാം. നമ്മൾ അതുപോലെ ഒരു ആ ഹൈറ്റിൽ തന്നെ നമ്മൾ ഒരു പാനൽ നമ്മൾ റെക്റ്റാങ്കിൾ എടുത്ത് വരച്ചു. ഇനി നമുക്കിത് മൂവ് ചെയ്ത് ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു പാനൽ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് നമുക്ക് വെക്കാം. ഇവിടെ ഒരു ഡമ്മി പീസും വരുന്നുണ്ട് അല്ലേ, നമ്മൾ അതിൻ്റെ അടിയിൽ വെച്ചു. ഇനി ഇവിടെ നമ്മളൊരു ഇനി അപ്പുറത്തെ അറ്റത്തും ഇതേപോലെ ഒരു പാനൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത് അപ്പുറത്തെ അറ്റത്തേക്കും വെച്ചു. ഇനി അകത്ത് പാർട്ടീഷൻസ് വരുന്നുണ്ട്. മേളിൽ ഓൾറെഡി നമ്മളൊരു പാനൽ വരച്ചതുകൊണ്ട് അതവിടെ ഉണ്ട്. ആ പാനൽ നമുക്ക് ഡമ്മിയുടെ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ഡമ്മിയുടെ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അവിടെ ഫുൾ പാനലായി. ഇവിടെ ആയിരിക്കും അപ്പോൾ ഡമ്മി പീസ് വരുന്നത്. ആ ഡമ്മി പീസ് വരുന്നത് ഞാൻ മാർക്ക് ചെയ്തിട്ടേക്കാം. ഇവിടെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും ഡമ്മി പീസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു പാനൽ വന്നു, ഈ സൈഡിലൊരു പാനൽ വന്നു, മുകളിലൊരു പാനൽ വന്നു. ഇനി താഴെ, ഈ താഴെ നമുക്ക് ഇവിടെ സ്കേർട്ടിംഗ് ആണ് വരുന്നത്. സ്കേർട്ടിങ്ങും ഒരു ഇതുപോലത്തെ പീസായിരിക്കും വരുന്നത്. സ്കേർട്ടിങ്ങും വന്നു. സ്കേർട്ടിങ്ങും കഴിഞ്ഞ് നമുക്കിനി 18 mm ഒരു പാനലും കൂടെ താഴെ വേണം, എന്നാലേ നമുക്ക് ഷൂസ് വെക്കാൻ പറ്റും. അപ്പോൾ 18 mm ഒരു പാനലും കൂടെ നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഡോസിൻ്റെ ലൈൻസൊക്കെ ഡിലീറ്റ് ചെയ്യാം, കാരണം നമ്മൾ ഇൻസൈഡ് വ്യൂ ആണ് ഇപ്പോൾ വരയ്ക്കുന്നത്, നമുക്ക് എത്ര വേണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു പാനൽ വന്നു, അതും 18 mm തന്നെയാണ്. 16 mm മറൈൻ പ്ലൈയും പ്ലസ് 1 mm പ്ലസ് 1 mm ലാമിനേറ്റും.
അപ്പോൾ അതും വന്നു. ഇനി നമുക്ക് ഇതിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് ഒരു പാർട്ടീഷൻ വേണം, കാരണം നമുക്ക് രണ്ട് ഇപ്പോൾ ഷൂസിൻ്റെ ചെരുപ്പിൻ്റെയൊക്കെ ഹൈറ്റ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് രണ്ട് പാർട്ടീഷൻ ചെയ്ത് നമുക്ക് രണ്ട് സൈഡിലും വെക്കാം. അതുപോലെ നമ്മൾ ഇവിടെ ഓൾറെഡി നമുക്കൊരു പാർട്ടീഷൻ ഉണ്ട്, വെർട്ടിക്കലായിട്ടൊരു പാർട്ടീഷൻ ഉണ്ട്. അപ്പോൾ ആ പാർട്ടീഷൻ നമുക്ക് മുകളിലേക്ക് അതേപോലെ എടുത്ത് വയ്ക്കാം. പാർട്ടീഷൻ നമ്മൾ അതേപോലെ മുകളിലേക്ക് എടുത്ത് വെച്ചു, എന്നിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സ്ട്രെച്ച് ചെയ്തു. കറക്റ്റായി. ഇനി നമുക്ക് സെൻറ്ററിൽ പാർട്ടീഷൻ ചെയ്യാം. അപ്പോൾ സെൻറ്ററിൽ പാർട്ടീഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ സെൻറ്റർ കണ്ടുപിടിച്ചു. സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഇതാ ഇവിടെ നമ്മളൊരു പാർട്ടീഷൻ, ഇവിടെ ഒരു പാർട്ടീഷൻ. അപ്പോൾ നമുക്ക് രണ്ട് ഡോർ ഇവിടെ നിന്നും രണ്ട് ഡോർ ഇവിടെ നിന്നും അങ്ങനെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെയും ഒരു റെക്റ്റാങ്കിൾ എടുത്ത് ഒരു പാനൽ ഇവിടെ സെക്കൻഡ് പാർട്ടീഷൻ വരച്ചു കൊടുത്തു, 18 mm തന്നെ. ഇനി അതേപോലെ അപ്പുറത്തും നമുക്ക് വേണം, സെയിം അപ്പുറത്തും നമ്മൾ അതേപോലത്തെ ഒരു പാർട്ടീഷൻ നമ്മൾ വെച്ചു. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ഡ്രോയിങ് ഫുള്ള് നമ്മൾ എല്ലാം വരച്ചിട്ടുണ്ട്. നമുക്കിനി മെഷർമെൻറ്റ്സ് ഇടാം. നമുക്കിവിടുത്തെ ഇന്നർ മെഷർമെൻറ്റ് ഇട്ട് കൊടുക്കാം കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടി. കറക്റ്റ് നമ്മൾ ഡിവൈഡ് സെൻറ്റർ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് സെയിം ആണ്. ബാക്കിയൊക്കെ 18 mm തിക്കിൻ്റെ പാനൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും 18 mm തിക്കിൻ്റെ ഡമ്മി പീസസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ഒരു ഷൂ റാക്കിൻ്റെ പ്രൊഡക്ഷൻ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാമും പിന്നെ ആ സിംഗിൾ ഡയഗ്രത്തിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്ഷൻ ഡ്രോയിങ്ങും വരച്ചെടുത്തിട്ടുണ്ട്. ഈ പ്രൊഡക്ഷൻ ഡ്രോയിങ് വെച്ചിട്ടാണ് നമുക്ക് ഇനി വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ആദ്യം പ്രസ് ചെയ്തതിന് ശേഷം ആ പീസസ് നമ്മൾ കട്ട് ചെയ്ത് സൈഡ് ഫുള്ള് എഡ്ജ് ബാൻഡ് ചെയ്ത് ഗ്രൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സൈറ്റിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മോഡുലാർ സ്ട്രക്ചറിൻ്റെ ഷൂറാക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.